നമസ്കാരം ഞാൻ രേഷ്മ സുദർശന് ബാലികാമഠം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ത്യൻ ചേരയെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് കേരളത്തിൽ സുലഭമായി കാണപ്പെടുന്ന വിഷമില്ലാത്ത ഇനം പാമ്പാണ് ചേര മഞ്ഞേര കരിഞ്ചേര തുടങ്ങിയ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം ഒരേ സ്പീഷീസിൽ പെടുന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ട്യാസ് മുക്കോസ എന്നാണ് കൃഷിഭൂമിയിലുള്ള എലികളെ ഭക്ഷിക്കുന്നതിനാൽ കർഷകന്റെ മിത്രം എന്നാണ് കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് മൂർഖനാണെന്നും തെറ്റുധരിച്ച് ഇവ വളരെയധികം കൊല്ലപ്പെടാറുണ്ട് വിഷമുണ്ടെന്ന അന്ധവിശ്വാസം മൂലം മഞ്ഞച്ചേര മലന്നു കടിച്ചാൽ മലയാളനാട്ടിൽ മരുന്നില്ല എന്ന ഒരു നാടൻ ചൊല്ലുപോലുമുണ്ട് ഒത്ത ചേരപ്പാമ്പിന് രണ്ട് മീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട് തല മൂക്കൻ്റേതുപോലെ നീണ്ടിരിക്കും കണ്ണുകൾക്ക് സാമാന്യത്തിലേറെ വലുപ്പം മെഴികൾക്ക് സ്വർണ നിറമാണ് മഞ്ഞയോ മങ്ങിയ കറുപ്പ് നിറമോ ശരീരത്തിന് ശൽക്കങ്ങൾ നിറഞ്ഞ അരികുകളിൽ കറുപ്പ് നിറം ഉണ്ടാകും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ നേപ്പാൾ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്നു ചേരകളെ രാജവെമ്പാതയുടെ പ്രധാന ഇരയാണ് ചേര ചേരയും ഇണ ചേരുന്നത് മൂർഖനുമായിട്ടാണെന്ന ഒരു തെറ്റായ വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട് ഇവ രണ്ടും രണ്ടു കുടുംബത്തിൽ നിന്നായതിനാൽ ഇത് അസാധ്യമാണ് ചേരയുടെ ഇണ എപ്പോഴും ചേരയായിരിക്കും തുല്യ വലുപ്പമുള്ള പാമ്പുകൾ തമ്മിൽ കെട്ടിപ്പുണർനിണ ചേരുന്നത് അസുലഭമായിട്ടാണെങ്കിലും കാണാവുന്ന ഒരു കാഴ്ചയാണ് ഒരു സ്പീഷീസിൽപ്പെട്ട ആൺ പാമ്പുകൾ തമ്മിൽ അധികാരപരിധി നിലനിർത്തുന്നതിനായി പോരടിക്കുന്ന ചില സമയങ്ങളിൽ ഇണചേരലായി തെറ്റുധരിക്കാറുണ്ട് ജനസമ്പർക്കമുള്ള ഇടങ്ങളിലും ചേരയെ കാണാം മൂർഖനെ പോലെ ഫണം വിടർത്താനാവില്ലെങ്കിലും ചില സമയങ്ങളിൽ ചേരയെ കണ്ടാൽ മൂർഖനാണെന്ന് തെറ്റുധരിക്കാറുണ്ട് ആകൃതിയിലുള്ള ഈ സാദൃശ്യം ഉപകാരമാണെങ്കിലും മനുഷ്യർ ചേരയെ തല്ലിക്കൊല്ലുന്നതിന് ഇത് ഒരു കാരണമാകാറുണ്ട് ശത്രുക്കളെ തുരത്താൻ ദുർഗന്ധം ഉണ്ടാക്കാനും ചേരയ്ക്ക് കഴിയും മലാശയത്തിലെ ഗ്രന്ഥിയിൽ നിന്ന് കറുപ്പ് നിറത്തിലുള്ള സ്രവം വിസർജിച്ചും ഇവ ശത്രുക്കളെ തുരത്താറുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ചിത്രങ്ങളാണ് കാണിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുകയാണ് ഇതിനു കാരണം മൂർഖനാണെന്ന് തെറ്റിദ്ധരിച്ച് മനുഷ്യർ ചേരയെ തല്ലിക്കൊല്ലുന്നതാണ് മാത്രമല്ല ചേരയുടെ ആഹാരമായുള്ള തവളയുടെ എണ്ണത്തിലുള്ള കുറവ് മൂലവും ചേരയെ ഇല്ലാതെയാക്കുന്നു കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും കാരണത്താൽ തവളയുടെ മുട്ടയ്ക്ക് നാശം സംഭവിക്കുകയും അത് തവളയുടെ എണ്ണത്തിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി ചേരയ്ക്ക് ആഹാരത്തിന് ക്ഷാമമുണ്ടാക്കുന്നു അങ്ങനെ ചേരുടെ എണ്ണം കുറയുകയും വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു